ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നയൻ പോയിൻ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആണ് പുതിയ സെലബസ് അനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് പഴയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ക്വസ്റ്റിൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കി ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അതായത് ട്രയാങ്കിൾ എ ബി സി എന്ന് തന്നിട്ടുണ്ടല്ലേ ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് എ ട്രയാങ്കിൾ എ ബി സി എ ബി സി ലങ്കിൾ എ ഈസ് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി ഇഫ് എ ബി ഈസ് ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റർ ിസിക്വൽ ടു തേർട്ടീൻ സെന്റിമീറ്റർ ആൻഡ് എ സി ഈസ് ഇക്വൽ ടു ട്വൽവ് സെന്റിമീറ്റർ ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഓൾസോ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ഡി എ ഡിയുടെ ലെങ്തും കണ്ടുപിടിക്കണം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഹാഫ് ഇൻ ടു ബി എച്ച് എന്ന് പഠിച്ചല്ലേ ഹാഫ് ബി എച്ച് അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻ ഹൈറ്റ് ഇവിടെ നോക്കി ഇവിടെ നമുക്ക് എ ബി ബേസ് ആയിട്ട് എടുത്താൽ ഹൈറ്റ് എന്തായിരിക്കും എ സി ആയിരിക്കും ഇല്ലേ എ ബി ഈസ് ദി ബേസ് ആൻഡ് എ സി ഈസ് ദി ഹൈറ്റ് അപ്പം ഹാഫ് ഇൻ എ ബി ഇൻ എ സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി നമുക്ക് കണ്ടുപിടിക്കാം first step uh, area of triangle abc is equal to half bh half into bh is equal to half into basis ab into height is ac is equal to half into AB is 5 cm into AC is ഈസ് cm. 2 12 ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാൻ വരും സിക്സ് വരും അല്ലേ സിക്സ് ഇന്റു ഫൈവ് ഈസ് തേർട്ടി തേർട്ടി ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് കിട്ടി എത്ര കിട്ടി തേർട്ടി സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ഡി എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ ബി സി ബേസ് ആയിട്ടെടുക്കും ബി സി ബേസ് ആയിട്ട് ആയിട്ടെടുത്താല് ഹൈറ്റ് എന്തായിരിക്കും എ ഡി ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഇക്വൽ ടു ഏരിയ ഓഫ് ട്രാങ്കിൾ എ ബി സി ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻ ടു ബി എച്ച് ഇസ്ഇക്വൽ ടു ഹാഫ് ഇന് ടു ഇവിടെ ബേസ് എന്താണ് ബേസിസ് ബി സി ിള് നമുക്ക് എന്ത് കിട്ടിയായിരുന്നു ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് തേർട്ടി സെന്റിമീറ്റർ എന്ന് കിട്ടിയായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം തേർട്ടി ഹാഫ് ഇൻടു ബി സി ഈസ് തേർട്ടീൻ തേർട്ടീൻ ഇന്റു എ ഡി നമുക്കറിയത്തില്ലേ അപ്പൊ എ ഡി നമ്മള് അതേപോലെ തന്നെ എഴുതി ഇനി നമ്മൾ ഈ ടുവിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരും തേർട്ടി ഇന്റു ടു ഇസ് ഈക്വൽ ടു തേർട്ടീൻ ഇന്റു എ ഡി എന്ന് വന്നു കണ്ടോ മനസ്സിലായെങ്ങനെയാന്ന് ടൂ ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുന്നുണ്ട് അത് നമ്മൾ ഈക്വൽസിന്റെ ഇപ്രയെ കൊണ്ടുവന്നപ്പോൾ എന്തായി മൾട്ടിപ്ലിക്കേഷൻ ആയി അതായത് ഇവിടെ ഡിനോമിനേറ്ററിലായത് അത് ഈക്വൽസിന്റെ ഇപ്ര വന്നപ്പോൾ എന്തായി ന്യൂമറേറ്ററിലായി അപ്പൊ തേർട്ടി ഇന് ടു എന്നായി ഈസ് ഈക്വൽ ടു തേർട്ടീൻ ഇൻ എ ഡി ഇനി നമുക്ക് എന്ത് ചെയ്യണം എ ഡി ഈക്വൽസ് എന്ന് എഴുതണം അല്ലേ അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ് ഇതിപ്പുറത്ത് കൊണ്ടുവരുവാണേസ് ഈക്വൽ ടു തേർട്ടി ഇന് ടു ഈ എ ഡിയുടെ കൂടെ തേർട്ടീൻ എന്ത് ചെയ്തിരിക്കുക മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക അല്ലെ അതപ്പൊ ഈക്വൽസിന്റെ ഇപ്പുറം പോകുമ്പോ എന്താവും ഡിവിഷൻ ആകും അപ്പൊ ഡിവൈഡഡ് ബൈ തേർട്ടീൻ മനസ്സിലായ സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു തേർട്ടി ഇന് ബൈ തേർട്ടീൻ ഈക്വൽ ടു എന്ത് വരും തേർട്ടി ഇന്സ്റ്റി സിക്സ്റ്റി ബൈ തേർട്ടീൻ സെന്റിമീറ്റർ ഹെൻസ് ദ ലെത്ത് ഓഫ് എ ഡി is 60 by 13 എത്രി തേർട്ടി സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി പിന്നെ നമ്മളോട് പറഞ്ഞത് എഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് അതും കിട്ടി എത്ര കിട്ടി സിക്സ്റ്റി ബൈ തേർട്ടീൻ സെന്റിമീറ്റർ അപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ നമ്പർ സെവൻ കഴിഞ്ഞു ഇനി നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം